ഹായ്, ഐ ആം റോജസ് ജോസ്, മാനേജിംഗ് ഡയറക്ടർ ഓഫ് ആൽഫ അക്കാഡമി ആൻഡ് ജീനീസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ ആലപ്പുഴ. 2025-2026 എൻട്രൻസ് എക്സാമിനേഷനുകൾ ടാർഗറ്റ് ചെയ്യുന്ന 10th കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ 11th കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവോ സ്റ്റുഡൻ്റോ ആണോ? നാം നമ്മുടെ മുമ്പിലേക്ക് ഒരു +1 +2 പഠനം തിരഞ്ഞെടുക്കുമ്പോൾ, അത് സയൻസ് സ്ട്രീം എടുത്ത് നാം പഠിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് +2 മാർക്കിനെക്കാട്ടിലുപരി നാം 11th 12th പഠിക്കുന്ന നമ്മുടെ 17th age നാം എഴുതേണ്ട 42 എൻട്രൻസ് പരീക്ഷകളെക്കുറിച്ച് അവെയറാകുക എന്നുള്ളതാണ്. ഇതേതാണ് ഈ 42 എൻട്രൻസ് എക്സാമിനേഷനുകൾ? ഇത് ഏത് സമയത്ത് നാം എഴുതേണ്ടത്? ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. +2 പഠിക്കുന്ന 17th വയസ്സിലാണ് ഈ പരീക്ഷകളെല്ലാം എഴുതേണ്ടത്. ഒരു മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ മാത്രമല്ല, നമ്മുടെ മുമ്പിലേക്ക് തുറക്കപ്പെടുന്ന ധാരാളം എൻട്രൻസ് പരീക്ഷകൾ, അത് SSCRA എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്, IMU CET എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്, ദെൻ കീം എക്സാമിനേഷൻ ഉണ്ട്, IIT JEE എക്സാമിനേഷൻ ഉണ്ട്, നീറ്റ് എക്സാമിനേഷൻ ഉണ്ട്. ഇങ്ങനെ പോകുന്ന 42 എൻട്രൻസ് പരീക്ഷകൾ. ഈ പരീക്ഷകൾക്കെല്ലാം 11th 12th പോർഷൻസ് മാത്രമാണ് എൻട്രൻസിന് ചോദിക്കുന്നത്. അപ്പം നാം എങ്ങനെയാണ് 11th 12th പഠിക്കേണ്ടത്? ഏറ്റവും മികച്ച ട്രെയിനിങ് എന്ന് പറയുന്നത് 10th ക്ലാസ്സിന് ശേഷം ഒരു ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ സിസ്റ്റത്തിൽ, ആൽഫ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ ക്യാമ്പസിൽ പഠിക്കുക എന്നുള്ളതാണ്. അവിടെ സ്ട്രെസ് ഫ്രീ സ്റ്റഡിയാണ്. വേറെ ഒരു എക്സ്ട്രാ ട്യൂഷൻ്റെയോ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ആവശ്യമില്ലാതെ 11th 12th പോർഷൻസ് എൻട്രൻസിന് വേണ്ടി നന്നായി പഠിച്ചൊരുങ്ങുന്ന ഒരു സിസ്റ്റമാണ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ സിസ്റ്റം. ഇനി അങ്ങനെ ഒരു സിസ്റ്റത്തിൻ്റെ പാർട്ടാകാൻ സാധിച്ചില്ല. ഞാൻ ഏതെങ്കിലും ഒരു സ്കൂളിൽ ബോർഡ് എക്സാമിനേഷൻ ടാർഗറ്റ് ചെയ്ത് പഠിക്കുകയാണ്, അപ്പോൾ എനിക്ക് അതിനോടൊപ്പം എങ്ങനെയാണ് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുക? അവിടെയാണ് ആൽഫ അക്കാഡമി ഒരു ലോങ് ടൈം കോച്ചിങ്ങുമായി വിദ്യാർത്ഥികളെ സഹായിക്കാൻ എത്തുന്നത്. അതായത്, വിദ്യാർത്ഥികളുടെ സ്കൂൾ എഡ്യൂക്കേഷനോടൊപ്പം തന്നെ അവർക്ക് കിട്ടുന്ന അവധി സമയങ്ങളിൽ, അവധി ദിവസങ്ങളിൽ എങ്ങനെ ഈ +1 +2 പോർഷൻസ് എൻട്രൻസിന് വേണ്ടിയിട്ട് ഏറ്റവും മികച്ച രീതിയിൽ, ഏറ്റവും സ്ട്രെസ് ഫ്രീ ആയി ഒരുങ്ങാമെന്നതിനുള്ള ട്രെയിനിങ് പ്രോഗ്രാംസാണ് ലോങ് ടൈം കോച്ചിങ്ങിലൂടെ വിദ്യാർത്ഥികൾക്ക് ആൽഫ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ അവധി ദിവസങ്ങളിലും നാം എൻട്രൻസിന് വേണ്ടി പഠിക്കണം. കാരണം ഇപ്പോൾ നമുക്കറിയാം, +2 കിട്ടുന്ന മാർക്കുകളല്ല +2 ശേഷം ഒരു അഡ്മിഷന് വേണ്ടി കൺസിഡർ ചെയ്യുന്നത്. ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടണേ പോലും നാം CUET എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണം. ഒരു +2 ശേഷം ഒരു ഡിഫൻസ് ആർമി നേവി ഫീൽഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നാം NDA എക്സാമിനേഷൻ എഴുതണം. ഇന്ത്യൻ റെയിൽവേയിൽ ഒരു അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നാം SSCRA എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണം. ഒരു എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് പോകണമെങ്കിൽ അതിനുള്ള എൻട്രൻസ് എക്സാം വേണം. മെഡിക്കൽ മേഖലയിലേക്ക് പോകണമെങ്കിൽ അതിനുള്ള എൻട്രൻസ് എക്സാമിനേഷൻ വേണം. ഇങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് തുറക്കപ്പെടുന്ന ഏതൊരു എൻട്രൻസ് എക്സാമിനേഷനും നാം പ്രിപ്പയർ ചെയ്ത് വിജയിക്കുന്നില്ലെങ്കിൽ, +2 മാർക്ക് ഇതിനൊന്നും കൺസിഡർ ചെയ്യാത്തത് കൊണ്ട് തന്നെ നാം എല്ലാ വിദ്യാർത്ഥികളെക്കാൾ പിന്തള്ളപ്പെടുന്ന ഒരവസ്ഥയിലേക്കായിരിക്കും നാം എത്തിച്ചേരുക. അവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, നാം മുമ്പേ പറഞ്ഞതുപോലെ, അവധി ദിവസങ്ങളിൽ, അവധി സമയങ്ങളിൽ കൃത്യമായി ട്രെയിനിങ് പ്രോഗ്രാം നാം നേടേണ്ടത് ആവശ്യമാണ്. ഓരോ അവധി ദിവസങ്ങളിലും ഈ 11th 12th പോർഷൻസ് വളരെ ഡീറ്റെയിലായി, വളരെ ഷോർട്ടായി, എങ്ങനെ ഈസിയായി പഠിക്കാമെന്നുള്ളൊരു മെത്തേഡിലൂടെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് കൊടുക്കുകയാണ് ആൽഫയുടെ ലോങ് ടൈം കോച്ചിങ്ങിൽ. എല്ലാ ദിവസവും പരീക്ഷയുണ്ട്. നാം പഠിക്കുന്ന പോർഷൻസ് കൃത്യമായി മനസ്സിലാകുന്നുണ്ടോ, കൃത്യമായി പഠിക്കുന്നുണ്ടോ എന്ന് എവാലുവേറ്റ് ചെയ്യാനുള്ള ഡെയിലി എക്സാമിനേഷൻ. ഇതിനോടൊപ്പം നാം പഠിക്കേണ്ട NCERT ടെക്സ്റ്റ് ബുക്ക് 11th 12th പോർഷൻസ് എൻട്രൻസിന് കൃത്യമായി പഠിക്കാൻ, ഈസി ആയിട്ട് പഠിക്കാനുള്ള ഏറ്റവും നല്ല സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ സപ്പോർട്ടുകൾ, ഇതിനോടൊപ്പം ഏറ്റവും ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ ഒരു സപ്പോർട്ടും വിദ്യാർത്ഥികൾക്ക് വേണം. കാരണം ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ഏറ്റവും ഈസിയായി ഗ്രാസ്പ് ചെയ്യണമെങ്കിൽ, അത് എൻട്രൻസിന് വേണ്ട രീതിയിൽ പ്രിപ്പറേഷൻസ് അവർക്ക്, വിദ്യാർത്ഥികൾക്ക് ഈസിയായി ലഭിക്കണമെങ്കിൽ, എൻട്രൻസിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് തന്നെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒബ്ജക്റ്റീവ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ നാം ആൻസർ ചെയ്യണമെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ്റെയും കൃത്യമായ ആൻസർ പിക്ക് ചെയ്യാൻ സാധിക്കണം. അവിടെ വേണ്ടത് ഡീറ്റെയിൽഡ് കോൺസെപ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആകണമെങ്കിലും ആ കോൺസെപ്റ്റിൽ നിന്ന് ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഈസിയായി ആൻസർ ചെയ്യണമെങ്കിലും അവിടെ വേണ്ടത് ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചറിൻ്റെ ക്ലാസ്സാണ്, കെയറിംഗ് ആണ്, ഡൗട്ട്സ് ക്ലിയറിംഗ് സെക്ഷനാണ്, സപ്പോർട്ടാണ്. ഇവിടെയും ആൽഫ അക്കാഡമി വിദ്യാർത്ഥികളോടൊപ്പം ചേർന്ന് നിന്ന് ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനോടൊപ്പമാണ് ഈ ലോങ് ടൈം കോച്ചിങ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനോടൊപ്പം അവർക്ക് എക്സ്ട്രാ വർക്ക് ചെയ്യാനുള്ള ലൈബ്രറി ഫെസിലിറ്റിയും, ഓരോ ദിവസത്തെയും പ്രോഗ്രാം
പ്രോഗ്രസ്സുകൾ ചെക്ക് ചെയ്യാനുള്ള ഡെയിലി ടെസ്റ്റ് പേപ്പറുകൾക്ക് ഉപരിയായി ഇതിനോടൊപ്പമുള്ള വീക്കിലി എക്സാമിനേഷനും മന്ത്ലി എക്സാമിനേഷനും മോഡൽ എക്സാമിനേഷനും ഒക്കെ ചേരുമ്പോൾ ഇതിനോടൊപ്പം ഒരു വിദ്യാർത്ഥിയുടെ കഴിവിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള യോഗ, മെഡിറ്റേഷൻ, കരിയർ ഓറിയൻറ്റേഷൻ, ഫിറ്റ്നസ് ക്ലാസ്സുകൾ ഇവയെല്ലാം ഈ ലോങ് ടൈം കോച്ചിങ്ങിനോടൊപ്പം ചേരുമ്പോൾ ഒരു വിദ്യാർത്ഥി പ്ലസ് ടു കഴിയുന്നതിനോടൊപ്പം തന്നെ ഈ എൻട്രൻസ് എക്സാമിനേഷനും വിജയിച്ച് മികച്ച ഒരു പ്രൊഫഷണൽ ക്യാമ്പസിലേക്ക്, മികച്ച ഒരു കോഴ്സിലേക്ക്, മികച്ച ഒരു പ്രൊഫഷനിലേക്ക് 17th age തന്നെ ഒരു വിദ്യാർത്ഥി എത്തിച്ചേരുന്നു. ഇതേപോലൊരു സിസ്റ്റത്തിൻ്റെ പാർട്ടായി പഠിക്കാൻ 10th class കഴിയുന്ന, ഇപ്പോൾ 11th പഠിക്കുന്ന, ഇപ്പോൾ 12th പഠിക്കുന്ന ഏത് വിദ്യാർത്ഥിയും ആവട്ടെ, നിങ്ങൾക്ക് ആൽഫയുടെ ലോങ് ടൈം കോച്ചിങ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം. ഏറ്റവും നല്ല സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ സപ്പോർട്ടോടെ, ഏറ്റവും മികച്ച ക്യാമ്പസിൻ്റെ സപ്പോർട്ടോടുകൂടി, ഏറ്റവും ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 24 years എൻട്രൻസ് മേഖലയിൽ ഏറ്റവും നല്ല വിജയം വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ആൽഫ അക്കാഡമിയുടെ സപ്പോർട്ടും കെയറിങ്ങോടും കൂടിയുള്ള സ്റ്റഡിയുടെ പാർട്ടായി ഒരു വിജയത്തിലേക്ക് മാറാൻ, ഈ കോഴ്സുകളെക്കുറിച്ചും അഡ്മിഷൻ പ്രൊസീജിയറുകളെക്കുറിച്ചും ഇതിനോടൊപ്പം എൻട്രൻസ് പരീക്ഷകളെക്കുറിച്ചും അതിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന രീതികളെക്കുറിച്ചും ഏതുമാവട്ടെ, ഓരോ രക്ഷിതാവിനും വിദ്യാർത്ഥിക്കും ആൽഫയുടെ ക്യാമ്പസിലേക്ക് നേരിട്ട് വരാം. അഡ്മിഷനുകളെക്കുറിച്ച് മനസ്സിലാക്കാം, കോഴ്സുകളെക്കുറിച്ച് മനസ്സിലാക്കാം, ക്യാമ്പസുകളെക്കുറിച്ച് മനസ്സിലാക്കാം. ഇതിലേക്ക് നിങ്ങളെ കൈപിടിച്ച് നടത്താൻ ആൽഫ അക്കാഡമി കൂടെയുണ്ടെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ബെസ്റ്റ് വിഷസ്.